ഒരു കുട്ടിയുടെ റേപ്പ് സ്റ്റോറി എന്ന മുതലാണ് നമ്മുടെ നാട്ടിൽ എന്റർടൈൻമെന്റ് ആയത്. ഡോക്ടർ ക്രൂമെന്റൽ 500 നമ്മൾ മലയാളികൾ എല്ലാവർക്കും പ്രിയങ്കരനാണല്ലോ. ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്കാൻ. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ ഇദ്ദേഹം ഒരു ഡോക്ടർ അല്ലേ? ഓ, ഡോക്ടറാണല്ലേ? അല്ല, വക്കീല്. ഇപ്പോ 800,000 ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ക്രൂമെന്റൽ. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾസിന് അറിയാം. നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരു പ്രശ്നമില്ല. ടെലിഗ്രാം ചാനൽ കൂടി ഇതിൽ അവർ ലിങ്ക് ചെയ്തിട്ടുണ്ട്. 3 ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഞാൻ ആ ചാനലിൽ ചെന്ന് നോക്കിയപ്പോ അതിൽ ഒരുപാട് ഓഡിയോ മെസ്സേജസും ഇതെല്ലാം കമ്പി ഓഡിയോസ് ആണ്. ആൻഡ് ഈ കോളനി കൾച്ചർ ആൻഡ് ബോബി ജമന്നൂരിന്റെ കുറെ സെക്സിസ്റ്റ് ജോക്സ്. അതെന്റെ തെറ്റാ? ഓ, കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ കൂടി നടന്നു വന്ന 2 പുണ്യാളന്മാര്. പ്രൂവൻ എവിഡൻസ് ആയിട്ട് നീ പറഞ്ഞു. നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ്. എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ റേപ്പ് ചെയ്യപ്പെട്ട സ്റ്റോറീസ് ഒക്കെയാണ് ഇതിലുള്ളത്. ആ ടെലഗ്രാം പേജ് നോക്കിയെടുത്തത് ഞാനെന്ന് പ്രൂവ് ചെയ്യണം. അതിലിട്ടേണ ഓഡിയോ ഓജി ആണെന്ന് അല്ലെങ്കിൽ ജെന്യൂൻ ആണെന്ന് നീ പ്രൂവ് ചെയ്യണം. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ഇതെല്ലാം നീ പ്രൂവ് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ 1 നിന്റെ വീട്ടില് പോലീസ് വരും. ഒരു 2 അല്പമെങ്കിലും സെന്റിമെന്റ് ആകൂ. സോഷ്യൽ മീഡിയയിലെ ആളുകൾക്ക് അവരുടെ ഫോളോവേഴ്സിനെ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ? ഇതുപോലുള്ള ഒരു ഡോക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇവരൊക്കെ എന്ത് തറവായി കാണിക്കാന്നാ? ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾസിന് അറിയാം, നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരു പ്രശ്നമില്ല. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. അഭിനയിക്കാത്തവർക്ക് എത്ര മാത്രം ഫോളോവേഴ്സ് ഉണ്ടെന്ന് അത് നോക്കുമ്പോ മനസ്സിലാവില്ല. ഇംഗ്ലീഷ് തെറുകയാണ്. നോർമൽ അല്ലാതെ ഇപ്പൊ ഒരാള് നിന്റെ അടുത്ത് വന്ന് ചുമ്മാ നിന്നെ തല്ലി നീ തിരിച്ചു നോക്കിക്കൊണ്ടിരിക്കടേ. ഞാനെന്തിനാ ചിരിക്കുന്നേ? എനിക്ക് വട്ടുണ്ടോ? നമ്മള് നോർമൽ ആൾക്കാരാണ്, നമ്മള് സാധാരണക്കാരാണ്. ദേവികമ്മേ, ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട്. നിന്നെ ഈ സപ്പോർട്ട് ചെയ്യണ കൊറേ തീട്ടങ്ങളുണ്ടല്ലോ. പക്ഷേ ആദ്യം അവനൊരു നല്ല മനുഷ്യനാവണം, നല്ല മനസ്സിലെ നല്ല ചിന്തയുണ്ടാവും. ബോഡി ഷേമിംഗ് ജോക്സ്, സെക്സിസം ജോക്സ്, ഇതിനു വേണ്ടി മാത്രം പടമെടുക്കണ കുറെ ഡയറക്ടേഴ്സ് വരുന്നുണ്ട്. എന്റെ വീട്ടിൽ ഞാൻ മുടി പച്ച അടിച്ചിട്ടോ മഞ്ഞ അടിച്ചിട്ടോ ചെന്ന് കഴിഞ്ഞാൽ എന്റെ വീട്ടിലുള്ള എന്റെ അച്ഛനമ്മയും എന്റെ വഴക്ക് പറയും, എന്നെ കളിയാക്കിന്ന് വരും. എനിക്ക് നാണുണ്ടായിട്ട് എന്താ കാര്യം? എന്റെ അച്ഛന് വേണ്ട ഈ പറഞ്ഞ സാധനം. കാര്യങ്ങൾ മനസ്സിലാക്കി അവരോട് മാന്യമായി സംസാരിക്കുക. നെന്മമരം കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട, ഇത്ര കഴിവുള്ളണേ നീ പോയിട്ട് ബ്രാജേഴ്സും ഈ പോൺഹബ് ഒക്കെ പൊട്ടിക്കും. കാര്യങ്ങൾ മനസ്സിലാക്കി അവരോട് മാന്യമായി സംസാരിക്കുക. അടിപൊളി. ഈ അവസ്ഥയിൽ എന്നെ ഒന്നും സഹായിക്കപ്പെടുന്നില്ല. വിഷം വാങ്ങാനാണെങ്കിൽ സഹായിക്കാം. ടോട്ടൽ എത്ര കിലോ വേണ്ടി വരും? ചവത്തി കുത്തല്ലേടാ ബാലു. എന്റെ പേജിൽ ഇട്ടാൽ എനിക്ക് റിപ്പോർട്ട് കിട്ടാൻ ചാൻസസ് ഉള്ള ചെറിയ രീതിയിൽ ഒഫൻസീവ് ആയിട്ടുള്ള 18+ കണ്ടന്റ് ഉണ്ട്. മയത്തി സംസാരിക്കണം, ഇതെങ്കിലും നടക്കണം. എനിക്കറിയാം. ഈ 8 ഫോളോവേഴ്സ് ഉള്ള എന്റെ ഒരു പ്രൊമോഷനോ ഒരു മൈര് പരിപാടിയോ ഞാൻ ചെയ്യാറില്ല. അയിന് എന്തുവാടെ അവൻ അത്രയും ഫീലോടെ പറഞ്ഞത്? ഒറ്റ വാക്കിൽ ഇല്ലാണ്ടായി. പ്രൂവൻ എവിഡൻസ് ആയിട്ട് നീ പറഞ്ഞു. നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്.